വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഇവന്റിന് പോവാണ്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഒന്ന് റെഡി ആകാം. ഹലോ, ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എന്നിട്ട് എല്ലാവർക്കും വിശേഷം സുഖമായിട്ട് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു ഇവന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവന്റിന് പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് നമുക്കൊരു സ്ക്രീനിങ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു ഫേവറേറ്റ് ഉള്ള ഒരാളെയും കൂടെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പം സമയം 5:45 ആവാറായി. അപ്പം 7:45, 8 o'clock പ്രോഗ്രാം. വീട് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇന്ന് വീക്കെൻഡും കൂടി അതുകൊണ്ട് ട്രാഫിക് ആയിരിക്കും. പക്ഷെ നേരത്തെ ഇറങ്ങണം. അപ്പം ഇപ്പം വേഗം തന്നെ റെഡി ആവാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സൽവാറാണ്. ഒരു നെവി ബ്ലൂ കളർ, ഒരു അനാർക്കലി ഫ്ലെയർ വരുന്ന അനാർക്കലിയാണ് ഇത്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മനസ്സിലാവും. ഇതൊരു സൽവാർ അതുപോലെ തന്നെ ഗൗണൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ, വേറെ വർക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇങ്ങനെ വീനൊക്കെ, ഡീപ്പ് വീനൊക്കെ ഉള്ള ഒരു സൽവാറാണ്. നല്ല ഭംഗിയായിട്ട് കാണാം. ഫസ്റ്റ് ഇതിന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോസ്റ്റ്രക്സിൻ്റെ ഒരു സ്റ്റേൽ മുസിൻ, എന്താ പറയുക, മുസിൻ എസൻസ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നേരത്തേക്ക് ഒന്ന് വിടുക, പെട്ടെന്ന് അബ്സോർബ് ആയിക്കോളട്ടെ. ലോറിയലിൻ്റെ ഹൈലോറോണിക് സീറം ആണ്, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം തീരാറായി. അത് കുറച്ചൊരു ഡ്രോപ്പ് എടുക്കുക. സോ ഡ്രാപ്പ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ്. കുറച്ചധികമായിപ്പോയി. ഇങ്ങോട്ട് കുറച്ച് വോയിസ് ഓവർ ആയിരിക്കും, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. ബാക്ക്ഗ്രൗണ്ട് കുറേ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ആണെങ്കിൽ എൻ വൈ ബേയുടെ ഈ ഒരു ബിബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് എടുത്തിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തുകൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൂസ് പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലഷാണ് യൂസ് ചെയ്തത്. എൻ വൈ ബേയുടെ ഒരു പിങ്ക് ടോണുള്ള ഒരു സൺസെറ്റ് അങ്ങനത്തെ പറഞ്ഞതിൻ്റെ ഷെയ്ഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാണ്. അത് ഈ ഒരു ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രൗൺ ജെല്ലാട്ടോ, നല്ല ഇതുണ്ട്, അടിപൊളി സംഭവം. അപ്പോൾ അതൊന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തു, വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഐലൈനർ മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷുഗറിൻ്റെ ഈ പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൈനർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒട്ടും ലോ ലാസ്റ്റിംഗ് അല്ല കേട്ടോ, നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നിന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഈ ഒരു പിങ്ക് ടോണുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഔട്ട്ഫിറ്റ് ഫുള്ള് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് ഫേസ് ഒന്ന് എന്താ പറയുക, എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്ക് ടോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. ഇതാണ് ഈ ഒരു 3-layer ജുംക, തട്ടിലെ ജുംകയും സാധാരണ നോർമൽ മാലയും മാത്രം ഇട്ടിരിക്കുന്നുള്ളൂ. മുടി ജസ്റ്റ് അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജാക്കറ്റ് എന്തായാലും ഇടും. അപ്പോൾ ഇത് പുറത്തായാലും വരെ കാണാനൊന്നുമില്ല. പിന്നെ അവിടെ പോയിട്ടാണ് ദൂരെയൊക്കെ ഇട്ടത്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. എന്നാലും പെട്ടെന്ന് തന്നെ എത്തി. ഇപ്പം ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടു കേട്ടോ. എത്തുമ്പോൾ തന്നെ അവിടെ വേറൊരു സ്ക്രീനിങ് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം എംബസിയിൽ നിന്ന് ഇന്ത്യൻ അംബാസിഡറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിപ്പം ഇപ്പം പുതുതായിട്ട് റിലീസായ ഒരു ഡോക്യുമെൻ്ററി ഡാൻസിൻ്റെ ആണ്. ഞങ്ങൾക്കുള്ളത് വേറെയാണ് ഞങ്ങൾക്ക് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് കുറേ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ച് കണ്ടോളൂ കേട്ടോ. എന്റെ വ്ളോഗ് റൂജക്ക് ശരിക്കും, ഞങ്ങളെ മാനേജിങ് ഡയറക്ടറൊക്കെ ശരിക്കും കാണിക്കട്ടെ. ഞാൻ ദേവിയെ കണ്ടാലോ കുറച്ച് വളരെ ചിട്ടയോടും ക്ഷമയോടും കൂടിയിട്ടാണ് നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് എല്ലാവർക്കും നമസ്കാരം.
good to see all of you once again. All lone face. I'm going to tell you, I'm going to tell you about my family. So, I'm a consultant. I'm a consultation. Because when you start breaking in a way, you say, I'm going to tell you about the same thing. അറിയാം ദേവിക ആ അഭിനയത്തിനെ കുറിച്ചൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഈശ്വരം കഴിവുകൾ തന്നിട്ടുണ്ട്. നൃത്തം ചെയ്യും, പാട്ടുപാടും, കോറിയോഗ്രാഫി അടക്കരുത്. അതിലേക്ക് നമുക്ക് കഴിയുന്ന പോലെ ഡയറക്റ്റ് ചെയ്ത് വിടാൻ പറ്റണം. ഇവിടെ എനിക്ക് പല പാരൻസിനെയും നമ്മൾ ഇത്ര കാലമായല്ലോ എല്ലാവരും അറിയാം. 12th വരെ മാക്സിമം എവിടെയെങ്കിലും ക്ലാസ്സിൽ ഒരു ടെസ്റ്റ് പേപ്പർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി വരും, പിന്നെ ക്ലാസ്സിൽ വരില്ല. ട്യൂഷൻ പല കാര്യങ്ങളാണ് നൃത്തത്തിനോട് ആ ഒരു ഒരു കുറച്ചും കൂടെ എന്താ പറയുക ഇത് ഉണ്ടാക്കിയെടുക്കണം. നമുക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി ദേവിക ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും മനസ്സിലാക്കും. എനിക്കറിയാം തോന്നണതാണ് ദേവിക. പക്ഷേ കാലങ്ങളായി ഇതോട് വരുമ്പോൾ വർക്ക്ഷോപ്പ് ഡേ ആയിരുന്നു. ഈ വർക്ക്ഷോപ്പിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്കൊരു ഡാൻസ് എങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യുന്നതെന്നും ഒരു ഡാൻസ് നമുക്കൊരു പാട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്യാരക്ടർ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ ഒരു പാട്ടിൻ്റെ പല അർത്ഥങ്ങളിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്കത് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാം എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ ക്ലാസ്. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങളൊരു കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ സംസാരിച്ചു, മാമിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. നല്ല രസമായിരുന്നു അന്നത്തെ ക്ലാസ്. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതുപോലുള്ള വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. കാരണം നാട്ടിൽ നിന്ന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പം പുറത്ത് രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിനുള്ള എക്സ്പോഷർ വളരെ കുറവായിരിക്കും. ഞങ്ങളുടെ ആളുകളെ കാണാനും അതിനുള്ള അവസരങ്ങളും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്ന് ക്ലാസ് എടുക്കുമ്പം അവരെങ്ങനെ ഇതിൽ കൂടെ ഇത്രയും നാൾ വന്നതും അവരുടെ ഒരു കാഴ്ചപ്പാടും അവരെങ്ങനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു പുതിയ അറിവാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ പുതിയ അറിവാണ്. അപ്പം വളരെ നല്ല അവസരമായിട്ടാണ് അതൊക്കെ നമുക്ക് കിട്ടുന്നത്. ആ അനുഗ്രഹമാണ് ശരിക്കും അതിനെങ്ങനെ ഒരു അറ്റൻഡ് ചെയ്യാൻ പറ്റുക, ഇവരൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കൊരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു ഇങ്ങനെ ഇത്. അപ്പോൾ ഇതുപോലെ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സസ് ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. അപ്പോൾ വേറെ ഒരു വീട്ടിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.